ഹായ് വ്യൂവേഴ്സ് ഗോബൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ധാരാളം പറഞ്ഞു. ഞാൻ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിലെ ആയുർവേദ വിധിപ്രകാരമുള്ള പ്രിപ്പറേഷൻ രണ്ട് കുക്കിംഗും കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാമായണ മാസമായിട്ട് ആചരിക്കുന്ന എന്തുകൊണ്ട് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കർക്കിടക മാസത്തിലെ തിരുവോണം പിള്ളേരോണം എന്നും പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ആഘോഷിക്കാറുണ്ട്. പണ്ട് കാലത്ത് എനിക്കതിന്റെ ഓർമ്മകളൊക്കെ വരുന്നു. കൊച്ചുകുട്ടികളായിരുന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് സദ്യ ഒരു പ്രത്യേകതരം പായസമാണ്. അരിയും പയറും കൂടെ ഉള്ള പായസം വെച്ച് ഊണൊക്കെ തരും. അതുപോലെ ഊഞ്ഞാലാടുക, അതൊക്കെ ഒരു കാലമായിരുന്നു. ഇപ്പൊ അതിന്റെയൊക്കെ ഓർമ്മ നമ്മുടെ മനസ്സിലിങ്ങനെ വരികയാണ്. എന്താ ഒരു പാട്ട് ഓർമ്മ വരുന്നു. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഞങ്ങൾ ഓടി നടന്ന് മാങ്ങ പറക്കിയ കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ചെറിയ ചെറിയ കൊട്ടകൾ കയ്യിൽ തരും, കാറ്റ് വീശുമ്പോ മാങ്ങ ഇങ്ങനെ പൊഴിയും. ചെറിയ ചെറിയ നല്ല പഴുത്ത മാങ്ങ അതിങ്ങനെ ഓടി നടന്ന് പറക്കുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലങ്ങൾ, ഇങ്ങനെ വരാതെ വണ്ണം പോയ കാലങ്ങൾ ഓർക്കാമല്ലോ അതിനെ കുറിച്ച്. ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നതിന് ഒരു കാരണം പറയുന്നത് ഇങ്ങനെയാണ്. ശ്രീരാമ ഭഗവാൻ സീതാന്വേഷണത്തിനായിട്ട് കിഷ്കിന്ധയിലെത്തി പ്രസ്രവണ നഗിരിയില് താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് ചാതുർമാസ്യ വ്രതം എടുത്തു. അത് കർക്കിടക മാസത്തിലായതുകൊണ്ട് നമ്മൾ കർക്കിടക മാസത്തില് രാമായണം പാരായണം ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ അത് രാമായണ മാസമായിട്ട് കർക്കിടക മാസം ആചരിക്കാൻ തുടങ്ങി. അതാണ് അതിന്റെ പുറകിലുള്ള കാര്യമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴേ ശ്രീരാമ ഭഗവാൻ എല്ലാ സൽഗുണങ്ങളുടെയും മൂർത്തിഭാവമാണ്. അപ്പൊ അദ്ദേഹത്തിനെ ആരാധിക്കുക. നമ്മൾക്ക് അങ്ങനെയൊന്നും ആയി തീരാൻ സാധിക്കില്ല. മായാമയമായ ലോകത്തെ ജീവിക്കുമ്പോഴേ നമ്മൾ അതിൽ മുങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ പോലെ ഒന്നും ആകാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ പലതും നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റുമല്ലോ. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും മൂർത്തിഭാവമാണ് ഭഗവാൻ. ക്രിസ്ത്യൻസിന് ബൈബിള് പോലെയും മുഹമ്മദീയർക്ക് ഖുറാൻ പോലെയും നമ്മൾ ഹിന്ദുക്കൾക്ക് നിത്യം പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം. അതുപോലെ ഭാഗവതവതെ. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ നിത്യവും നമ്മുടെ വീടുകളിൽ അത് പാരായണം ചെയ്യുക. ഏത് രീതിയിലാണെങ്കിലും ഈശ്വരനിലേക്കുള്ള ഒരു പ്രയാണമാണല്ലോ ഈ സൽഗ്രന്ഥങ്ങളെല്ലാം എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദശപുഷ്പത്തെ കുറിച്ച് പറയുകയും ചെയ്തു. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ ദശപുഷ്പങ്ങൾ ഓരോന്നും ഓരോ ദേവതകളെയാണ് സൂചിപ്പിക്കുന്നത്. ആ ദേവതകൾ നമ്മൾക്ക് നല്ല നല്ല നന്മകൾ തരുന്നു. ദാരിദ്ര്യ ദുഃഖം മാറ്റി തരുന്നു, അങ്ങനെ ദാമ്പത്യ സൗഖ്യം തരുന്നു. ഇങ്ങനെ ഓരോ ദേവതകൾ ആയിട്ടാണ് ഓരോ പുഷ്പങ്ങളെയും ദശപുഷ്പങ്ങളെയും നമ്മൾ പറയുന്നത്. അത് വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ദശപുഷ്പങ്ങളുടെ പ്രാധാന്യം അത്ര കണ്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർക്കിടക മാസത്തില് ചേന കൂട്ടുന്നത് വളരെ നല്ലതാണ്. ആയുർവേദ വിധി പ്രകാരം അതാണ് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് ചേനമുളോഷി എന്ന് വെച്ചാലോ വളരെ എളുപ്പമാണ്. അത് ഒരു ഐറ്റം ഞാൻ കാണിക്കുന്ന അതാണ്. ഇപ്പൊ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ചേന മുറിച്ചെടുത്തു. ചേന ചൊറിയും എന്നുള്ളത് കൊണ്ട് പലർക്കും അത് അരിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് തൊലി ചെത്തി എടുത്തിട്ട് നമ്മൾ കഴുകരുത്. അപ്പോഴൊന്നും എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ കഴുകാവൂ. വെള്ളവുമായിട്ട് മുട്ടുമ്പോഴാണ് കൂടുതൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നത്. ഞാൻ ഒരു ചേനയുടെ പകുതിയാണ് മുറിച്ചെടുത്തത്. ഇത് ഈ വെള്ള കളർ ഉണ്ടെങ്കിൽ നല്ലപോലെ വേവുന്ന ചേനയാണ്, അതായത് ഫ്രഷ് ആണെന്നർത്ഥം. ഇതിൽ ധാരാളം കാൽഷ്യം, സിങ്ക്, അങ്ങനെ മിനറലുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട്. ധാരാളം വൈറ്റമിൻസും ഒക്കെ ഉള്ള സാധനമാണിത്. ഇതിന്റെ ചൊറിച്ചിലിന് കാര്യം കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ക്രിസ്റ്റൽസ് ഇതിനകത്തുള്ളതാണ് ഇതിന്റെ ചൊറിച്ചിലിന് കാരണം. അപ്പൊ ഈ പുളിവെള്ളത്തില് നമ്മള് കൈ കഴുകിയ ഇത് അരിഞ്ഞിട്ട് കൈ ചൊറിയുന്നെങ്കിൽ ഈ പുളിയിൽ ഇങ്ങനെ പുരട്ടിയാൽ മതി. ഞാൻ പുളിയെടുത്ത് ഇങ്ങനെ പുരട്ടും കയ്യില്. അപ്പൊ ആ ചൊറിച്ചിൽ അങ്ങോട്ട് മാറും. പിന്നെ കഴുകി
കഴുകുന്നത് നമ്മൾ എപ്പോഴും അരിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ മുട്ടാതെ കഴുകണം. ഒരു ഇങ്ങനെ കഴുകി പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകിയാൽ മതി. കൈ കൊണ്ട് അതിങ്ങനെ എടുക്കരുത്. ഞാനിപ്പോ ഇതൊരു സീവ് പോലെ ഒരു പാത്രത്തിന്റെ പുറത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. വെള്ളവുമായിട്ട് മുട്ടുന്നത് കുറയ്ക്കുക, അഥവാ കൈ ചൊറിയുന്നെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടാം, അതല്ലെങ്കിൽ പുളി ഇങ്ങനെ കയ്യിൽ പുരട്ടിയാൽ മതി, ചൊറിച്ചിൽ കുറയും. ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തിട്ട് പിന്നെ കുരുമുളകാണ് മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത്. കുരുമുളക് ചേർത്താണ് മുളകുശ്യ, പിന്നെ കരിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ കുക്കറിലിട്ടത് വേവിച്ചെടുക്കാൻ പോകുന്നു. കഴുകി വൃത്തിയാക്കിയ ചേന കഷ്ണങ്ങൾ കുക്കറിലിട്ടിട്ട് നേരപ്പേ വെള്ളം വെച്ചു. ഇനി ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടും. ഒരു വേവ് എന്താ എടുത്ത് കഴിഞ്ഞിട്ടേ ഉപ്പിടുന്നുള്ളൂ, ചിലപ്പോൾ ഉപ്പിട്ട വേവ് അത്ര ഇത് ശരിയാവില്ല, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെക്കാൻ പോകുന്നു. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, സ്വല്പം വെളിച്ചെണ്ണയും കൂടെ തുളിക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് ഞാൻ വേവിക്കും. പക്ഷെ ഇത് ഫ്രഷ് ചേന ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. വെന്തെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. ചേന നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് ഉടയണം. തൊടുന്നതിന് മുമ്പേ അങ്ങ് ഉടഞ്ഞു പോകും, അത്രയ്ക്ക് ഇതായിട്ടുള്ള ചേനയാണ്. അപ്പൊ അത് കുക്കറിൽ നിന്നെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിരിക്കുവാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുന്നു. ഒരു കഷ്ടിച്ചൊരു അര ടീസ്പൂൺ ഇട്ടാൽ മതി, കാരണം ഇതെല്ലാം രസങ്ങളൊക്കെ കുറഞ്ഞാണ്. കർക്കിടകത്തിലെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം എരിവ് ഉപ്പ് ഇതെല്ലാം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കീറിയത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു നുള്ള് ഇത് കുറച്ചേ ആകാം ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്തിരി മതി കുരുമുളക് കൂടി. പിന്നെ കുറച്ച് കരിവേപ്പില അങ്ങോട്ട് ഇളക്കുക, ഒന്നുകൂടെ തിളപ്പിക്കുക. അതിനുശേഷം അല്പം വെളിച്ചെണ്ണ തുളിക്കുക, അത്രയേ ഉള്ളൂ കാര്യം. ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, വളരെ കുറച്ചേ ആകാവൂ. ഇത് കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന ഈ മുളകുശ്യത്തിന് പ്രത്യേകതയുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞു, ഇതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. വെരി സിമ്പിൾ, ചേന മുളകുശ്യം റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ അത്താഴത്തിനൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇതിന്റെ കൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കും ചിലർ, പക്ഷെ ഈ കർക്കിടമാസി നമ്മൾ അതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ശരിക്കും കർക്കിടകത്തിന്റെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. കർക്കിടമാസത്തില് ആയുർവേദം അനുശാസിക്കുന്ന ഒരു ഭക്ഷണമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. മുളകുശ്യ സിമ്പിളാണ്, ഇത് ചെയ്ത് എല്ലാവരും നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോഴ് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിനൊരു കപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ എടുക്കാം, അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പൊടി ചെറുതായിട്ട് വറുത്ത പൊടിയാണ്. ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്, കാരണം കുറച്ച് പൊടിയല്ലേ ഉള്ളൂ. ഇടുന്നു, അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണ് കഷ്ടിച്ചൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലിടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് നല്ല ജീരകം. നല്ല ജീരകം നമ്മൾ ഒരു ഇതേപോലെ ഒരു അര ടീസ്പൂൺ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ട മറ്റൊരു കാര്യം അയമോദകം, അജ്വീൻ എന്ന് പറയും അയമോദകം. അതും നമ്മൾ ഒരു അര ടീസ്പൂൺ ചെറിയ സ്പൂണിനാണ് ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്തിട്ട് ഞാൻ തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ച് എടുക്കാൻ പോവുകയാണ്. മാവ് ഞാൻ കുഴച്ചെടുത്തു. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ചേർത്തത്? അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി, അല്പം വറുത്തതാണ്, സ്വല്പം ഉപ്പ് ചേർത്തു, അതുപോലെ സ്വല്പം അയമോദകം, ജീരകം അല്ലേ, പിന്നെ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് തിളച്ച വെള്ളത്തിൽ കുഴച്ചതാ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ 5-10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മാവ് ഇങ്ങനെ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നു. മൊത്തം മാവ് ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിലും ചെറുതായിട്ടായാലും കുഴപ്പമില്ല, കുറേശ്ശെ എടുത്ത് മൊത്തം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇത് മുഴുവൻ ആ മാവ് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഒരു 1/2 ലിറ്റർ വെള്ളം ഞാൻ വെട്ടി തിളപ്പിച്ചു. തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ഓരോ
ഈ കൊഴുക്കട്ടേ അങ്ങോട്ട് ഇടുക അത് അലിഞ്ഞു പോവില്ല കാരണം വെട്ടി തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അലിയാതെ വെന്തോളും ഇതാ നോക്കിക്കോളൂ വെട്ടി തിളക്കുമ്പോഴേ ഇടാവും അല്ലെങ്കിൽ അത് കലങ്ങി പോവും ഇത് കലങ്ങൂല ഇങ്ങനെ കിടന്നോളും നമ്മൾ പണ്ട് കാലത്തെ വെള്ളത്തിലിട്ട് വേവിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇനി അഥവാ രണ്ടെണ്ണം അലിഞ്ഞു പോയാലും കുഴപ്പമില്ല നമ്മളിത് മൊത്തം കഴിക്കാനാണല്ലോ എല്ലാം കഞ്ഞി പോലെ അപ്പൊ കുഴപ്പമില്ല അതിനകത്ത് അലിഞ്ഞു ചേർന്നാലും കുഴപ്പമില്ല ഇതാ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ ഇതിങ്ങനെ കിടന്ന് വേവും ഇതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് വേവിക്കുകയാണ് കലങ്ങി പോകാതെ വെന്തോളും ഇതൊരു 10 12 മിനിറ്റ് ഞാൻ വെച്ച് വേവിച്ചു അതായത് എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ മോര് ഒഴിച്ച് കൊടുക്കുകയാണ് മോര് തൈരല്ല മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് പതുക്കെ ഇളം തീയിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി അത് പിരിയാതെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി ഇടും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന മോരാണ് ഒഴിക്കുന്നത് ഞാൻ ഇത്രയും ഒഴിക്കുന്നുണ്ട് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ഇത് കൂടിയിരുന്നാലും കുഴപ്പമില്ല ഇനി ഇത് പിരിയാതെ ഇളക്കി ഇങ്ങനെ നമ്മൾ ഇതുമായിട്ട് യോജിപ്പിക്കുക ഇളം തീ ആയിരിക്കണം തീ കൂട്ടി വെച്ച് കൊടുക്കരുത് വളരെ കുറവിലേ വെക്കാവൂ ഫ്ലെയിം എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അത് പിരിയാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് ഇതാ കണ്ടോ മോരില് കിടന്ന് ഇത് വേവുകയാണ് അതാണ് അതിന്റെ ആയുർവേദ വിധിപ്രകാരം പറഞ്ഞിരിക്കുന്നത് മോരില് കിടന്ന് വേവണം അപ്പൊ ഇനിയിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഓൾറെഡി ഇത് വെന്തതാണ് എങ്കിലും മോരുമായിട്ട് നന്നായിട്ട് യോജിക്കണം പച്ചമുളകും ഇട്ട് ഇനി നമ്മൾ കുറച്ചു നേരം കഴിയും ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഒന്ന് കൊഴുക്കും ചെറുതായിട്ട് ഒന്ന് കൊഴുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കും ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ചുകൂടെ ഉപ്പിടും പിന്നെ കരിവേപ്പില ഇടും ലാസ്റ്റിൽ നമ്മൾ നെയ്യില് വറുത്തിടും 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു തള കഴിഞ്ഞോട്ട് ഇനിയിപ്പോ പിരിയല്ല അതുകൊണ്ടാണ് ഞാൻ കൈ ഒന്ന് ഇളക്കി മാറ്റിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് കരിവേപ്പില ഇടുന്നു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കുവാണ് ഇതിലെ വെളിച്ചെണ്ണയിലല്ല കടുക് വറക്കുന്നത് നെയ്യിലാണ് ഒരു ചെറിയ 1/2 ടീസ്പൂൺ നെയ്യ് എടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കരിവേപ്പിലയും 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇടുവാണ് കടുക് പൊട്ടിയിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരിതള് കരിവേപ്പില നമ്മൾ വറ്റൽമുളക് ചേർക്കത്തില്ലല്ലോ കാരണം ആയുർവേദിക് പ്രിപ്പറേഷനിലൊന്നും വറ്റൽമുളക് പ്രിഫർ ചെയ്യുന്നില്ല പച്ചമുളക് കുരുമുളക് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇത് കർക്കിടക മാസത്തിലെ ഒരു ചരിയ എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കൊല്ലമുളക് അവോയ്ഡ് ചെയ്യും അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ കടു വറുത്തത് ഞാൻ ദേ ഈ കറി ഇതിലേക്ക് ഒഴിക്കുന്നു ഇത് കറി എന്ന് പറയാൻ പറ്റുകയല്ല നമുക്ക് ഇത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ കോരി കുടിക്കാനാണ് സൂപ്പ് പോലെ നമ്മളിങ്ങനെ കഴിക്കും പക്ഷേ ഇതിന് വലിയ രുചിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു ഔഷധം പോലെയല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നല്ലതാണ് കേട്ടോ നെയ്യും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിതിന് മുമ്പേ കഴിച്ചിട്ടുണ്ട് ഇതൊരു ആയുർവേദിക് സൂപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് ഇതൊരു ഇങ്ങനൊരു ബൗളിലേക്ക് നമ്മൾ എടുക്കുന്നു കൂടുതൽ വാട്ടറി ആയിരിക്കണം വെള്ളം കൂടുതലായിട്ട് വേണം അങ്ങനെ വേണം അത് കഴിക്കാൻ അപ്പോൾ അതാണ് വെള്ളം കൂടിയുള്ളൊരു പ്രിപ്പറേഷനാണ് കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് കഴിക്കുക അതാണ് അതിൻ്റെ മെത്തേഡ് ഇത് ചേനമുളോഷ്യം അപ്പോൾ ഇത് ഒരു കറിയായിട്ട് നമുക്ക് അത്താഴത്തിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാം അത് അങ്ങനെ ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിഷ് ഇതും എക്സ്ക്ലൂസീവ്ലി ആയിട്ട് ഈ കർക്കിടക മാസത്തിലേക്ക് വേണ്ടി മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്തതാണ് ഇത് രണ്ടും അപ്പോൾ ഇത് ആരോഗ്യമാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് കഴിക്കുന്നതിലൂടെ ആരോഗ്യം ഉണ്ടാവുക ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇങ്ങനെ വേണം എടുത്ത് കഴിക്കാൻ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം ഈ പ്രിപ്പറേഷൻ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നി എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല രസമാണ് നല്ല സ്വാദുമാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും
എരിവുണ്ടോന്ന് എരിവുണ്ട്, പുളിയുണ്ടോന്ന് വെച്ചാൽ പുളിയുണ്ട്. നെയ്യുടെ സ്വാദും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണല്ലോ ഈ കർക്കിടക മാസത്തിലെ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഇടുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.